അസ്സലാമു വറഹ്മത്തുള്ള. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അറിയാം ചോൾ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മറിയം ബിൻ ഷഫീഖ്. നിങ്ങൾക്കായി വ്യത്യസ്ത വിഷയങ്ങളുമായി എൻ്റെ ചാനലിലൂടെ ഞാൻ വരുന്നതാണ്. അതിനായി നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് അബാക്കസിനെ കുറിച്ചാണ്. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കാം എന്താണ് അബാക്കസ് എന്ന്. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കാൽക്കുലേറ്റർ കണ്ടുപിടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചൈനയിലും ജപ്പാനിലുമൊക്കെ കണക്ക് കൂട്ടുവാനും കുറക്കുവാനും അബാക്കസ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമായിട്ടാണ് അബാക്കസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അബാക്കസ് പഠിക്കുന്നതിലൂടെ മാത്സ് എളുപ്പമാവുന്നതോടൊപ്പം തന്നെ നമ്മുടെ മെമ്മറി പവർ, കോൺസെൻട്രേഷൻ എന്നിവയൊക്കെ കൂടുകയും മാത്സിനോടുള്ള ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്യും. മാത്രമല്ല കാൽക്കുലേറ്ററിനേക്കാൾ സ്പീഡിൽ നമുക്ക് മാത്സ് ചെയ്യുവാനും സാധിക്കും. അബാക്കസ് ചൈനീസ്, ജാപ്പനീസ്, റഷ്യൻ എന്നിങ്ങനെ പല മോഡലുകളിലും ഉണ്ട്. അബാക്കസിനെ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന അബാക്കസ്. ഇത് ജാപ്പനീസ് അബാക്കസ് ആണ്. ഇതാണ് അബാക്കസിന്റെ ഫ്രെയിം. ഇത് ബാർ. ഇത് ബീറ്റ്സ്. ഈ ബാറിന് മുകളിലുള്ള ബീച്ചിന് അപ്പർ ബീച്ച് എന്നും ഈ ബാറിന് താഴെയുള്ള ബീച്ചിന് ലോവർ ബീച്ച് എന്നും പറയും. ഈ ബീച്ചുകൾ ഉപയോഗിച്ചാണ് നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനുമൊക്കെ ചെയ്യുന്നത്. അബാക്കസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ രണ്ട് കൈകളും ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് പാർട്ടും റൈറ്റ് പാർട്ടും ഒരുപോലെ വർക്ക് ചെയ്യും. ഇതാണ് അബാക്കസ് പഠിക്കുന്നത് കൊണ്ടുള്ള പ്രധാന ഗുണം. അബാക്കസിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നൽകിയത്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്ത എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടനെ ലഭിക്കുന്നതിനായി നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.